എന്തു പറ്റി പാണ്ടിലോറി കയറി ഇറങ്ങിയോ? പാണ്ടിലോറി കയറി ഇറങ്ങാൻ ഞാൻ എന്നെ മാക്കാച്ചി തവളയാണോ? അറിയാൻ പാടില്ല. പിള്ളാര് പോകാച്ചി പോകാച്ചി എന്ന് പറഞ്ഞ് ഓടുന്നാണ്ട് നിന്നെ കണ്ടപ്പോ. മനോജേ, നിന്നെ ഈ പരുവത്തിലാക്കിയത് ആരാ? കലാബോധം ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ പണച്ചാക്കുകൾ. ഒരിക്കലും ആയിരിക്കില്ല കേട്ടോ, കലയോട് നല്ല ബോധമുള്ള ആരെങ്കിലും ആയിരിക്കും ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. മനോജ്, ആരാണ് നിനക്ക് ഈ പരിക്കുകളൊക്കെ തന്നത്? ചേട്ട, എന്റെ കഥ കേട്ടവർ എന്നെ ഇങ്ങനെ ചെയ്തത്. അതെന്നെ അത്രയും കേൾക്കാൻ കൊള്ളാത്ത കഥയാണോ നിന്റെ? എന്റെ കഥയല്ല, ഞാൻ എഴുതിയ കഥ. എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എന്നെ പൂവിട്ട് പൂജിക്കും. അതെ, മുകളിൽ പഞ്ഞു വെച്ച് കിടത്തിയിട്ട് പൂവിട്ട് പൂജിച്ച് ഉരുട്ടി കാക്കയെ വിളിച്ച് അങ്ങനെയൊക്കെയാണല്ലോ എന്റെ പരിപാടി. ചേട്ടാ, ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതി, ഒരു തികച്ചും പരീക്ഷണമായ ഒരു കഥ. അതെന്തൊരു കഥ? ഈ സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടെ ചേർത്തുള്ള ഒരു പരീക്ഷണം ആ ടൈപ്പ്? അയ്യോ, ആ പരീക്ഷണം അല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാ. കഥയല്ലല്ലോ, നിന്റെ സ്വഭാവമല്ലേ. മുകേഷ് ഏട്ടാ, ചതിയനായ ചന്തുവിനെ MD സാറ് ചതിക്കാത്ത ചന്തുവാക്കി മാറ്റിയില്ലേ? ചതിക്കാത്ത ചന്തു MTയുടെ പടം അല്ലല്ലോ, ചതിക്കാത്ത ചന്തു ജയസൂര്യയുടെ പടം അല്ലേ? അല്ലെന്ന്, ഇത് ചതിയനായ ചന്തുവിനെ MD സാറ് ചതിക്കാത്ത ചന്തുവാക്കി മാറ്റി. ചതിയൻ ചന്തു എഴുതിയത് MT വാസുദേവൻ, പക്ഷെ ചതിക്കാത്ത ചന്തു എഴുതിയത് MT വാസുദേവൻ അല്ല. ചതിക്കാത്ത ചന്തു ലാല് പ്രൊഡ്യൂസ്. മനോജ്, അത് കാര്യമാക്കണ്ട, നീ കഥ പറ. ചതിയനായ ചന്തുവിനെ MD സാറ് ചതിക്കാത്ത ചന്തുവാക്കി മാറ്റിയില്ലേ? അതുപോലെ തന്നെ പെരുന്തച്ഛന് അസൂയ കൊണ്ടല്ല ഉള്ളി തെന്നി വീണതാന്ന് മകനെ കൊന്നേന്നും പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയില്ലേ? ദേവദാസിയായ വൈശാലി നല്ലവളായിട്ട് ഭരതൻ സാറ് ചിത്രീകരിച്ചില്ലേ? അതുപോലെ എന്റെ കഥയിലൂടെ ഞാൻ നല്ലവനായിട്ട് ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടത്തി. ആദ്യം നീ ഒന്ന് നന്നാവ്, എന്നിട്ട് വല്ലവരും നന്നാകാൻ നോക്കൂ. മനോജ, നീ പറ, എന്താണ് നിന്റെ പരീക്ഷണ കഥ? ഏത് കഥാപാത്രത്തെയാണ് നീ നന്നാക്കാൻ നോക്കുന്നത്? ചേട്ടാ, കാട്ടിലെ ചന്ദനത്തടികൾ വെട്ടിയെടുത്ത, കാട്ടാനകളെ കൊന്ന് അതിന്റെ കൊമ്പുകൾ ഊരിയെടുത്ത, പോലീസുകാരെ ഫോറസ്റ്റുകാരെ ചുട്ടുകൊന്ന കാട്ടുകള്ളൻ വീരപ്പൻ. വീരപ്പന്റെ കഥയാണോ? ആ, പിന്നല്ലാണ്ട് എന്റെ അപ്പന്റെ കഥ എഴുതാൻ പറ്റുമോ? എന്റെ അപ്പനാണെങ്കിൽ നന്നാവൂല എന്നുള്ള ഒരു ഉറപ്പാ. ചേട്ടാ, സിനിമയുടെ പേരാണ് മാടപ്രാവ് പോലെ ഒരു വീരപ്പൻ. നമ്മുടെ കഥ നടക്കുന്നത് കർണാടകയിലെ ഗുഡല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അതിരാവിലെ കുളി കഴിഞ്ഞ് നമ്മുടെ വീരുമോൻ അമ്പലത്തിൽ ചെന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ചന്ദനത്തിനായി കൈനീട്ടിയപ്പോൾ ഈ പൂജാരി ചന്ദനം കൊടുക്കാതെ വീരുമോന് തോൽപ്പിച്ചു. ആരാണ് ഈ പൂജാരിയുടെ അഭിനയിക്കുന്നത്? അബുസലീം. പൂജാരി അബുസലീം അല്ലേ? അവിടുന്ന് നേരെ ഒരു ആൽമരത്തിന് ചോട്ടി ചെന്നിരുന്നപ്പോൾ ക്രൂരന്മാരായ അതിപീഡകന്മാരായ രണ്ട് പോലീസുകാർ ഇവനെ അവിടുന്ന് ഓടിച്ചു. അല്ല, ഈ ആരാ ഈ ഭീകരന്മാരായിട്ടുള്ള പോലീസുകാരെ അഭിനയിക്കുന്നത്? രവി വള്ളത്തോളും ബാബു നമ്പൂതിരിയും. എങ്ങനെയുണ്ട്, കലക്കില്ലേ? പൊരിയും. വിഷേട്ടാ, അന്നു മുതൽ അവന്റെ മനസ്സിൽ പകയായിരുന്നു. അവൻ നേരെ സത്യമംഗലം വനത്തിലേക്ക് വണ്ടി കയറി. പൂജാരിയോടുള്ള വൈരാഗ്യം തീർക്കാനായി അവൻ ചന്ദന മരങ്ങൾ വെട്ടി അരച്ച് തലയിലും ദേഹത്തും ഒക്കെ വാരി തേച്ചു. ആനവാൽ നൽകാത്ത ആനക്കാരനോടുള്ള വൈരാഗ്യത്തിനായി അവൻ ആനകളെ കൊന്ന് അതിന്റെ കൊമ്പും വാലും ഒക്കെ ഊരിയെടുത്തു. വാലുകൊണ്ട് മോതിരം ഇട്ടു, കൊമ്പ് കൊത്തിപ്പണത് മാല ഉണ്ടാക്കി കഴുത്തിലിട്ടു. അപ്പൊ പല്ലെടുത്തില്ലേ? പല്ലെടുത്തോന്നോ? രണ്ട് പല്ല്. ഈ കഥ പറഞ്ഞു തീർന്നതും ആ പ്രൊഡ്യൂസർ അടിച്ചിട്ട് രണ്ട് പല്ലെടുത്തു കളഞ്ഞത്. അല്ല, നിന്റെ പല്ലല്ല, ആനയുടെ പല്ലെടുത്തോന്ന്. ആനയുടെ പല്ലെടുക്കാൻ ഞാൻ എന്താ ദന്ത ഡോക്ടർ ആണോ? വീരപ്പൻ ആനയുടെ പല്ലെടുത്തോന്ന്. വീരപ്പൻ ആനയുടെ പല്ലെടുത്തോന്ന് വീരപ്പനോടല്ലേ ചോദിക്കണ്ടോ? എന്നോട് ചോദിച്ചാ എനിക്കറിയാൻ പറ്റുമോ? ശരി ശരി ശരി, കഥ പറ. ചേട്ടാ, ഇനിയാണ് കഥയുടെ മെയിൻ ട്വിസ്റ്റ്. വീരുമോൻ എങ്ങനെ വീരപ്പനായി? ആകാംക്ഷയോട് ഇരിക്കുന്ന അതാണല്ലോ. ഈ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി വീരപ്പനായി മാറിയത്, അതാണ് അറിയേണ്ടത്. ഓക്കെ, അവിടെയാണ് എന്റെ ട്രീറ്റ്മെന്റ് വരാൻ പോകുന്നത്. വീരുമോൻ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി, അങ്ങനെ വീരപ്പനായി. വീരപ്പന്റെ നല്ല നടപ്പിൽ അസൂയ പൂണ്ട ഗവൺമെന്റ് വീരപ്പന്റെ തലയ്ക്ക് നല്ലൊരു വിലയിട്ടു. ഈ പൈസ മേടിച്ച് ജീവിക്കാൻ നോർത്ത് വീരപ്പൻ അവരുടെ ഓഫീസിൽ ചെന്നപ്പോ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ വെടിവെച്ച് അങ്ങോട്ട് കൊന്നു. അയ്യോടാ, ഈ സമയത്താണ് ടൈറ്റിൽ വരുന്നത് മാടപ്രാവ് പോലൊരു വീരപ്പൻ, എ ഫിലിം ബൈ മനോജ് ഗിന്നസ് ആൻഡ് ക്രോ. ക്രോ അല്ല, ക്രൂ. മനോജേ, എന്തോ നിന്റെ തലയ്ക്ക് പറ്റിയ ഈ പരിക്കും കൈക്ക് പറ്റിയ പരിക്കും എന്തുകൊണ്ടാണെന്ന് അതിന്റെ കാരണം എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് മനസ്സിലായി. മനസ്സിലായില്ലേ? പക്ഷെ എന്നെ തല്ലിയവരൊക്കെ മരമണ്ടന്മാരല്ലേ ചേട്ടാ. അവരെന്നെ തല തല്ലിപ്പൊളിച്ചു, കൈ അടിച്ചൊടിച്ചു, കൂമ്പിനെ കെട്ട് ചവിട്ടി, ഇവിടെ ഒക്കെ ചവിട്ടി. പക്ഷെ എന്റെ ഈ കൈക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഇതുകൊണ്ട് ഇനിയും തൂലിക ചലിപ്പിക്കും. മാടപ്രാവ് വീരപ്പൻ 2, മാടപ്രാവ് വീരപ്പൻ 3, മാടപ്രാവ് വീരപ്പൻ 4. എങ്ങനെയുണ്ട് കണ്ടാ? മനോജേ, ഓ, നീ എന്നെ എഴുതണം. നിന്റെ അടുത്ത എല്ലാ സൃഷ്ടിക്കും എന്റെ എല്ലാവിധ ആശംസകളും. കൊടുകൈ.
കൈപിടിച്ച് തിരിച്ചോടിക്കാനുള്ള പരിപാടിയല്ലേ? വേണ്ട വേണ്ട മോനെ.